ബീഹാർ സ്വദേശിനി നൽകിയ ലൈംഗിക പീഡന കേസ് ബോംബെ ഹൈക്കോടതിയിലാണ് ഒത്തുതീർപ്പാക്കിയിരിക്കുന്നത് എൺപത് ലക്ഷം രൂപയാണ് യുവതിക്ക് ബിനോയ് കോടിയേരി കൈമാറിയതായി കോടതി വ്യക്തമാക്കുന്നത് ജസ്റ്റിസുമാരായിട്ടുള്ള ആർ പി മൊഹിദ്ദേ എസ് എം മോദക് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഇരുവരുടെയും ഒത്തുതീർപ്പ് വ്യവസ്ഥകളൊക്കെ അംഗീകരിച്ചിരിക്കുന്നത് ഈ തുക നൽകുന്നത് കുട്ടിയുടെ ജീവിത ചെലവിനും അതുപോലെ തന്നെ ഭാവിയിൽ പഠന ചെലവിനുമായി ചെലവഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ഒത്തുതീർപ്പ് കരാറിൽ പറഞ്ഞിരിക്കുന്ന തുകയായിട്ടുള്ള എൺപത് ലക്ഷം ആണെങ്കിൽ പോലും അതിലധികം കൊടുത്തിട്ടുണ്ട് കോടികൾ ഒഴുകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം കുട്ടിയുടെ പിതൃത്വം സംബന്ധിച്ച കാര്യങ്ങളൊന്നും തന്നെ ഈ കരാറിൽ പറയുന്നില്ല എന്നതാണ് വിരോധാഭാസം അച്ഛനാണ് എന്ന കാര്യം കരാറിൽ പറയുന്നില്ല പക്ഷേ ജീവനാംശം നൽകുന്ന രീതിയിൽ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു കരാറിൽ തന്നെയാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് പണം കൈമാറിയതിന് പിന്നാലെയാണ് കോടതി കേസ് ഒത്തുതീർപ്പാക്കിയിരിക്കുന്നത് ഇതോടെ തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുകയാണ് കോടിയേരി പുത്രൻ നേതാവിന്റെ മകൻ ബാർനർത്തകിയായി യുവതിയെ പ്രണയിച്ച് വർഷങ്ങളോളം കൂടപ്പാർപ്പിച്ച് കുട്ടിയെ ജനിപ്പിച്ചു എന്നുള്ള ആരോപണം നൈസായി മുക്കുകയാണ് സൈബർ പോരാളികൾ ഇപ്പോൾ ചെയ്യുന്നത് ബുദ്ധിയും ചിന്തയും പണയപ്പെടുത്തിയവർക്ക് അതൊക്കെ പൂജ്യമായ ബന്ധവും വിശുദ്ധമായ പീഡനവും തന്നെയാണ് വിനോയ് കോടിയേരിക്കെതിരെ പീഡന പീഡനക്കേസ് പുറത്തുവന്നത് മുതൽ തന്നെ ഇന്നേവരെ ഒരു സി പി എം നേതാവും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദത്തിലിരിക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ യോഗ്യനാണോ എന്ന് ചോദിക്കാൻ പോലും ധൈര്യപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ് എന്നിരുന്നാൽ പോലും മുൻപ് നടന്ന സംഭവങ്ങളെക്കുറിച്ച് പരാമർശിക്കുകയാണെങ്കിൽ കോടിയേരിയുടെ മകനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാമെന്ന് പറയാൻ പോലും ജനാധിപത്യ മഹിളാ ഫെഡറേഷനോ ഡി എഫ്ഐക്കോ ഒന്നും തന്നെ ധൈര്യമുണ്ടായിരുന്നില്ല ഇക്കാലയളവിൽ മുഴുവൻ ബീഹാർ നർത്തകി പറഞ്ഞത് മുഴുവൻ കള്ളക്കഥയാണെന്നും പണം ചോദിക്കുകയാണെന്നുമായിരുന്നു ബിനോയ് കോടിയേരിയും കോടിയേരി കുടുംബവും പറഞ്ഞു പരത്തിയിരുന്നത് പക്ഷേ എന്തുകൊണ്ട് അതിന് വഴങ്ങി എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ പ്രസക്തമായിരിക്കുന്നത് തികച്ചും ഒരു കള്ളക്കേസാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയധികം ഭയക്കുന്നത് പീഡനം മുതൽ വഞ്ചന വരെ ഉൾപ്പെടുന്ന വലിയൊരു കേസുകളിലെ പ്രതിയായിരുന്നു ഇന്നലെ വരെ ബിനോയ് കോടിയേരി കുട്ടി തന്റേതാണെന്നും തങ്ങൾ പരസ്പരം ധാരണയിലെത്തി കേസ് ഒത്തുതീർപ്പാക്കുകയാണെന്നുമാണ് ഇപ്പോൾ പറയാതെ പറഞ്ഞിരിക്കുന്നത് വിനോയ്ക്കെതിരെയുള്ള കേസുകളെല്ലാം തന്നെ പിൻവലിച്ചതായും നിയമ നടപടികൾ അവസാനിപ്പിച്ചതായും യുവതി തന്നെ പിന്നീട് വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസത്തിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതായും ആ ബന്ധത്തിൽ എട്ട് വയസ്സുള്ള ആൺകുട്ടി ഉണ്ടെന്നും ആരോപിച്ചായിരുന്നു യുവതി പരാതി സമർപ്പിച്ചത് മുംബൈ ഊഷ്വാര പോലീസിലാണ് ഈ പരാതി നൽകിയത് കുട്ടിയെ വളർത്താനുള്ള പണം ആവശ്യപ്പെട്ടായിരുന്നു ഈ പരാതി ഒരു ഭാര്യയും കുട്ടിയും ഉണ്ടായിരിക്കെ താൻ അവിവാഹിതനാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വിനോയ് പ്രസ്തുത യുവതിയെ ഒപ്പം പാർപ്പിക്കുകയും കുട്ടിയെ ജനിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ആരോപണം കുട്ടിയുടെ പാസ്പോർട്ടിൽ വരെ കുട്ടിയുടെ അച്ഛൻ കോടിയേരി കോടിയേരിയെന്ന് പോലും കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു യുവതി വിനോയ്ക്കൊപ്പം കുട്ടിയുമായി തിരുവനന്തപുരത്ത് കോടിയേരിയുടെ കുടുംബ വീട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കുട്ടിയും അതിൻ്റെ അമ്മയും വ്യാജമാണെന്ന് കോടിയേരിയുടെ ഭാര്യ പോലും വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു സംശയം ദൂരീകരിക്കാനായി കോടിയേരി ബാലകൃഷ്ണൻ ഭാര്യയെ മുംബൈയിലേക്ക് അയക്കുകയും കാര്യം കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു മടങ്ങി വന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയായിട്ടുള്ള വിനോദിനി തനിക്ക് ഹിന്ദി അറിയാത്തത് കൊണ്ട് തന്നെ കുട്ടിയെ കണ്ട് മടങ്ങിയതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അമ്മയോട് സംസാരിക്കാൻ പറ്റിയില്ലെന്നും പറഞ്ഞ് തടിയൂരുകയും ചെയ്തു പിന്നീടാണ് മുംബൈ കോടതിയിൽ പ്രസ്തുത ബാർ നർത്തകി വിനോദി കോടിയേരിക്കെതിരെ കേസ് ഫയൽ ചെയ്തത്